നമസ്കാരം. ഗത്യന്തരമില്ലാതെ ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞിരിക്കുകയാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ശിവസേന അധ്യക്ഷൻ ഉദ്ധവ് ഠാക്കറെ. അദ്ദേഹത്തോട് ഗവർണർ പകരം ഒരു സംവിധാനം ഉണ്ടാകുന്നതുവരെ പദത്തിൽ മുഖ്യമന്ത്രി പദത്തിൽ തുടരാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷേ പാർട്ടിയുടെ ഭൂരിപക്ഷം വരുന്ന എംഎൽഎമാർ 40ലധികം വരുന്ന എംഎൽഎമാർ മുൻ മന്ത്രി ഏകനാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിൽ വിമത ശബ്ദമുയർത്തുകയും സംസ്ഥാനം വിട്ടുപോവുകയും ചെയ്തതോടുകൂടിയാണ് ഈ പ്രതിസന്ധി ഉണ്ടായത്. അന്ന് തന്നെ ഇനി തനിക്ക് ഏറെ മുന്നോട്ട് പോകാനാകില്ല എന്ന നിഗമനത്തിലെത്തിയ ഉദ്ധവ് ഠാക്കറെ തൻ്റെ ഔദ്യോഗിക വസതിയായ വർഷ ഒഴിഞ്ഞ് തിരികെ മാതോശ്രീയിലേക്ക് മടങ്ങിയിരുന്നു. പക്ഷേ ശരത് പവാർ ഉൾപ്പെടെയുള്ള ചില നേതാക്കന്മാർ അദ്ദേഹത്തെ രാജിയിൽ നിന്ന് പിന്തിരിപ്പിച്ചു. ആദ്യ ദിവസം അദ്ദേഹം രാജ്യസന്നദ്ധത അറിയിച്ചിരുന്നുവെങ്കിലും ശരത് പവാർ ഉൾപ്പെടെയുള്ള ചില നേതാക്കന്മാർ ഇദ്ദേഹത്തെ പിന്തിരിപ്പിച്ചു. ആദ്യഘട്ടത്തിൽ എം എൽ എമാരെ വീണ്ടും പാട്ടിലാക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. വിമത എം എൽ എമാരെ അടുത്തൊരു ശിവസൈനികൻ മുഖ്യമന്ത്രി ആകാൻ തയ്യാറാണ് എങ്കിൽ, അല്ലെങ്കിൽ അടുത്ത മുഖ്യമന്ത്രി ഒരു ശിവസൈനികനാണ് എങ്കിൽ താൻ മുഖ്യമന്ത്രി പദം ഒഴിയാൻ തയ്യാറാണ്, എൻസിപിയുടെയും കോൺഗ്രസിൻ്റെയും പിന്തുണയോടുകൂടി ഈ മഹാവികാസ് അഘാഡിയിൽ തന്നെ ഷിൻഡെയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം വാഗ്ദാനം ചെയ്യപ്പെട്ടു. പക്ഷേ ഷിൻഡെ അത് സ്വീകരിച്ചില്ല. ഷിൻഡെ വിമത ശബ്ദം ഉയർത്തിയത് എന്തിനായിരുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കി. താൻ ബാലാസാഹിബ് മുന്നോട്ട് വെച്ച ഹിന്ദുത്വത്തിൽ വിശ്വസിക്കുന്നു, ഹിന്ദുത്വത്തിൽ തുടരാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ കോൺഗ്രസിൻ്റെയും എൻ സി പിയുടെയും ദാവൂദ് ഇബ്രാഹിമിൻ്റെ ആളുകളുടെയും എല്ലാം പിന്തുണയോടുകൂടി മഹാരാഷ്ട്രയിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനം തനിക്ക് വേണ്ട എന്ന് ഏകനാഥ് ഷിൻഡെ ഉറപ്പിച്ചു പറഞ്ഞു. അടുത്ത ഘട്ടത്തിൽ വീണ്ടും വിമത എം എൽ എമാർക്കെതിരെ നടപടിക്ക് ഒരുങ്ങുകയാണ് ചെയ്തത്. അതായത് ഡെപ്യൂട്ടി സ്പീക്കറുടെ നേതൃത്വത്തിൽ അവർക്ക് നോട്ടീസ് അയക്കുന്നു, അവരെ ഉടൻ വിശദീകരണം ആരായുന്നു. പക്ഷേ വിമത എം എൽ എമാർ അവിടെയും നിയമത്തിൻ്റെ സഹായം നേടി. കോടതി ഉടൻ തന്നെ അവരെ അയോഗ്യരാക്കുന്നത് തടഞ്ഞു. ജൂലൈ 12 വരെ സമയം നൽകി. വീണ്ടും ചില ഇടപെടലുകളും അതുപോലെ തന്നെ എം എൽ എമാരെ പാട്ടിലാക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ കേന്ദ്രം ഭരിക്കുന്നത് നരേന്ദ്രമോദിയും അമിത്ഷായുമാണ്. ഗവർണർ ഭൂരിപക്ഷം തെളിയിക്കാൻ ആവശ്യപ്പെട്ടു. കാരണം മഹാരാഷ്ട്ര പോലൊരു നിർണായകമായ ഒരു സംസ്ഥാനമാണ്, ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം എന്ന് തന്നെ വിളിക്കാവുന്ന ഒരു സംസ്ഥാനമാണ്. അവിടെ ഭരണസ്തംഭനമുണ്ടാകുന്നത് ആ സംസ്ഥാനത്തിന് മാത്രമല്ല, ഇന്ത്യ ഒട്ടാകെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അവിടെ ഉറച്ച ഒരു ഭരണം വേണ്ട ഒരാവശ്യമുണ്ട്. പ്രത്യേകിച്ചും മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനം വലിയ രീതിയിൽ സുരക്ഷാ ഭീഷണി നേരിടുന്ന ഒരു സംസ്ഥാനം. അവിടെ ഭരണസ്തംഭനം ഉണ്ടാകാൻ ഒരിക്കലും കേന്ദ്ര സർക്കാർ അനുവദിക്കില്ല. അതുകൊണ്ട് തന്നെ ഗവർണർ സഭയിൽ എത്രയും വേഗം ഭൂരിപക്ഷം തെളിയിക്കാനും വിവാദങ്ങൾ അവസാനിപ്പിക്കാനുമുള്ള നിർദ്ദേശം കൊടുത്തു. അവിടെയും ശരത് പവാറും അതുപോലെ തന്നെ ഉദ്ധവ് താക്കറെയും ഒരു കളി കൂടി കളിക്കാൻ ശ്രമിച്ചു, സുപ്രീം കോടതിയെ സമീപിക്കുക. ഭൂരിപക്ഷം തെളിയിക്കാനുള്ള ഗവർണറുടെ ആവശ്യം എങ്ങനെയും സ്റ്റേ ചെയ്യിക്കുക. പക്ഷേ സുപ്രീം കോടതിയും അതിന് മുതിർന്നില്ല. നിലവിലെ സാഹചര്യം അനുസരിച്ച് ഗവർണർ പറയുന്നതാണ് ശരി എന്ന് ആർക്കും ബോധ്യമുള്ള കാര്യമാണ്. നിയമവശങ്ങൾ പരിശോധിക്കുമ്പോൾ സുപ്രീം കോടതിക്കും അതുതന്നെയാകും പറയാനുണ്ടാവുക. എല്ലാ നിയമവിദഗ്ധരും അപ്പോൾ തന്നെ അഭിപ്രായപ്പെട്ടതാണ്. പക്ഷേ ശരത് പവാർ ഒരൽപ്പം കൂടി മുന്നോട്ട് പോയി, കോടതിയിൽ കേസുമായി പോയി. സുപ്രീം കോടതി സഭയിൽ വിശ്വാസ വോട്ട് നടക്കട്ടെ, ഗവർണറുടെ ഈ അഭിപ്രായത്തെ സ്റ്റേ ചെയ്യാൻ, അല്ലെങ്കിൽ ഗവർണറുടെ ആവശ്യത്തെ സ്റ്റേ ചെയ്യാൻ ഇപ്പോൾ കോടതി മുതിരുന്നില്ല എന്നറിയിച്ചു. അതോടുകൂടി എല്ലാ വാതിലുകളും ഉദ്ധവ് താക്കറെയുടെ മുന്നിൽ കൊട്ടിയടയ്ക്കപ്പെട്ടു. അദ്ദേഹം സ്വയം ഡ്രൈവ് ചെയ്താണ് ഗവർണറെ കണ്ടത്, രാജി സന്നദ്ധത അറിയിച്ചത്, രാജി കൊടുത്തത്. ഇനി എല്ലാവരും ഒറ്റുനോക്കുന്നത് പ്രതിപക്ഷ നേതാവ് ദേവേന്ദ്ര ഫഡ്നവിസിനെയാണ്. നമുക്കറിയാം 106 സീറ്റുകളോടുകൂടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബിജെപി ആണ്. എൻഡിഎക്കാണ് 113 സീറ്റുകളുമായി മുന്നണി അടിസ്ഥാനത്തിൽ നോക്കിയാൽ മുൻതൂക്കം അന്നുണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് കോൺഗ്രസും അതുപോലെ തന്നെ എൻസിപിയും ശിവസേനയെ പിന്തുണയ്ക്കാൻ തയ്യാറായപ്പോൾ ശിവസേന കേവലം ഒരു മുഖ്യമന്ത്രി പദത്തിനു വേണ്ടി മാത്രം കാലങ്ങളായി ബന്ധമുണ്ടായിരുന്ന ബിജെപിയെ ഉപേക്ഷിച്ച് പുതിയൊരു സഖ്യമുണ്ടാക്കി. ഈ സഖ്യമാണ് രണ്ടര വർഷത്തിനു ശേഷം ഇപ്പോൾ തകർന്നടിയുന്നത് എല്ലാ കണ്ണുകളും ഇപ്പോൾ ദേവേന്ദ്ര ഫഡ്നവിസിലേക്കാണ് അതുപോലെ തന്നെ മഹാരാഷ്ട്ര ബിജെപി അധ്യക്ഷനിലേക്കാണ് ഇവരെല്ലാവരും പരസ്പരം അഭിനന്ദിച്ചുകൊണ്ട് ഇന്നലെ സന്ദേശങ്ങൾ കൈമാറിയിരുന്നു ഏഴോളം എംഎൽഎമാർ അടങ്ങുന്ന സംഘം ഗവർണർക്ക് കത്ത് നൽകിയിരുന്നു സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കണം ദേവേന്ദ്ര ഫഡ്നവിസും ആവശ്യപ്പെട്ടിരുന്നു ഒടുവിൽ മഹാരാഷ്ട്രയെ നിയമസഭയിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ പ്രതിസന്ധി അവസാനിക്കാൻ പോവുകയാണ് ഇന്ന് നിയമസഭയിൽ വോട്ടെടുപ്പ് നടക്കേണ്ടതായിരുന്നു ആ വോട്ടെടുപ്പിൽ പങ്കെടുക്കാനായി ഗുവാഹത്തിയിൽ നിന്ന് വിവിധ എംഎൽഎമാർ ബോംബെയിലേക്ക് തിരിച്ചതും കൂടിയാണ് പക്ഷേ രാജി പ്രഖ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ എംഎൽഎമാർ തൽക്കാലം മുംബൈയിലേക്ക് വരണ്ട പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം മാത്രം എത്തിയാൽ മതി എന്നൊരു നിർദ്ദേശമാണ് വിമത എംഎൽഎമാർക്ക് ലഭിച്ചിരിക്കുന്നത് എന്തായാലും ഏകനാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിൽ വിമത എംഎൽഎമാർ ബിജെപിയെ പിന്തുണയ്ക്കാനാണ് സാധ്യത ദേവേന്ദ്ര ഫഡ്നവിസ് പുതിയൊരു മന്ത്രിസഭ ബദൽ മന്ത്രിസഭ മഹാരാഷ്ട്രയിൽ ഉണ്ടാക്കും തീർച്ചയായും വികസനത്തിൻ്റെതായ ജന അഭിപ്രായത്തിൻ്റെതായ ഒരു മന്ത്രിസഭ അവിടെ ഉണ്ടാകും ജനകീയ അഭിലാഷമാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് അതായത് ശിവസേന ബി ജെ പി സഖ്യത്തിന് അവർ വോട്ട് നൽകി പക്ഷേ ശിവസേന ബി ജെ പിയിൽ നിന്നും അധികാരത്തിന് വേണ്ടി മാറി നിന്നു പ്രതിപക്ഷമായ അഴിമതിക്കാരായ ജനം പുറത്താക്കിയ മുന്നണിക്കൊപ്പം ശിവസേന പോയി അല്ലെങ്കിൽ ജനാഭിലാഷം കണ്ടില്ല എന്ന് നടിച്ചാൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ മുന്നണിക്കോ സംഭവിക്കുക ഇന്ത്യൻ ജനാധിപത്യം അത്രത്തോളം ശക്തമാണ് ഒരിക്കലും ജനങ്ങളുടെ അഭിലാഷം മറികടന്ന ഒരു പാർട്ടിക്കോ മുന്നണിക്കോ മണിക്കൂറുകൾ പോലും അധികാരത്തിൽ തുടരാനാവില്ല വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്